ഈ വീഡിയോ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ ഞെക്കാനും മറക്കല്ലേ. നമ്മുടെ സോളാർ പവറുടെ ടോയ് ഹൗസിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളാണ്. ഒരു കാർഡ്ബോർഡ് പെട്ടി നമ്മൾ മുറിച്ചു എന്നുള്ളതാണ്. ഇതിലേക്ക് ഞാൻ പിന്നെ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വീടിൻ്റെ ടോയ് ഹൗസിന് ആവശ്യത്തിനായിട്ട് മുറിച്ചു. അതിലേറ്റവും വലിയ ബേസ് ഒരു 25 സെൻറ്റിമീറ്റർ പിന്നെ എടുത്തു, അത് ബേസാക്കി എടുത്തു. പിന്നെ 16 സെൻറ്റിമീറ്ററോളം വീതി, അത് സാധാരണ ഒരു കാർഡ്ബോർഡ് ഇത്. പിന്നെ 5 സെൻറ്റിമീറ്റർ വീതമുള്ള 4 കഷ്ണങ്ങൾ, അതിൻ്റെ നടുഭാഗം ഈ 2 സെൻറ്റിമീറ്റർ വീതിക്ക് അത് കട്ട് ചെയ്ത് സ്ക്വയറായിട്ട്, പിന്നെ അതിൻ്റെ നടുവിൽ ഒരു കാർബോർഡ് കഷ്ണം സെൻറ്ററിലിങ്ങനെ കൊടുത്ത് ജനൽ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, വേറൊന്നുമില്ല. സാധാരണ ഒരു കാർബോർഡ് കഷ്ണം 4 വേദമായിട്ട് ഒട്ടിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ പെയിൻറ്റ് അടിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അതിനെ ഭംഗിയാക്കുന്നത്. വീടിൻ്റെ മോൾ ഭാഗമാണത്. ഞാൻ ഈ പറഞ്ഞ നമ്മളുണ്ടാക്കുന്ന ഇതിൻ്റെ വീടിൻ്റെ മോൾ ഭാഗമാണ്. ഇത് ഒന്നുമില്ല, ഈ മുറിച്ച കാർബോർഡിൻ്റെ ഈ ഷീറ്റ് കീറിക്കളഞ്ഞാൽ നമുക്കിത് ആസ്പെറ്റസ് പോലെ ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ മുകളിൽ റെഡ് പെയിൻറ് അടിച്ചാൽ മതി ആവശ്യമുള്ളവർ. അപ്പം ഇത് കീറിയ ശേഷം വീട്ടിലേക്ക് ഒട്ടിക്കാം. വീടിൻ്റെ ഫ്രെയിം ഞാനുണ്ടാക്കി, ഒന്നുമില്ല, സാധാ കാർബോർഡ് വെട്ടി, ഒരു ജനൽ, പിന്നെ വാതിൽ, പിന്നെ അത് ഓരോ കഷ്ണം കാർബോർഡ് കീറിയിട്ട് എൻ്റെ ജനലിൽ നടുക്ക് കൊടുത്തു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഏത് ഷീറ്റ് ഇട്ട പോലെ ഉണ്ടാവും. ഞാൻ വെച്ച ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ വീടിപ്പം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ശരിയായി. ഇനി നമുക്ക് ചെറിയതായൊരു പെയിൻറ്റൊക്കെ അടിച്ച് വീടിനെ ഒന്ന് മഞ്ചാക്കണം. ഞാനിപ്പോൾ മോഡൽ ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്, ഗ്രീൻ പെയിൻ്റാണ് അടിക്കുന്നത്. പിന്നെ റെഡ് പെയിൻറ് സത്യം പറഞ്ഞാൽ ഇല്ല, അതുകൊണ്ടാണ് ഗ്രീൻ പെയിൻറ് അടിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ മേൽഭാഗത്ത് പെയിൻറ് അടിച്ചു കഴിഞ്ഞു. ഗ്രീൻ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാ വാട്ടർ കളർ ബ്രഷിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇനി അറ്റകുറ്റ പണികളുണ്ട്. വീടിൻ്റെ മേൽക്കൂരയുടെ പണികളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം. ഞാൻ ഈ പെയിൻറ്റിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ജനൽ ഉണ്ട്, മുകളിലത്തെ ആസ്പെറ്റോ ഷീറ്റിൻ്റെ ഇതാക്കുന്ന പച്ച പെയിൻറ് അടിച്ചു, നേരത്തെ അടിച്ചതാണ്. പിന്നെ ഈ ഭാഗങ്ങൾ കോണുകളൊക്കെ നമ്മൾ കാർഡ്ബോർഡ് കഷ്ണം വെച്ച് അടിച്ചു. ഇനി അതിലൊക്കെ നല്ല വൃത്തിയായിട്ട് പെയിൻറ് അടിക്കാം. വീടിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. നമ്മുടെ ഇനി നമുക്ക് ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡോറ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റിക്സാണ് എടുത്തത്. ഈ സ്റ്റിക്സ് 4 ഈ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മുടെ സാധാരണ ഡോറ് പോലെ അതിനുള്ള പണികളാണ്. ഞാനത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് അനുസരിച്ചിട്ട് മുറിച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുള്ളൂ. ഒട്ടിച്ച ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം വീട്. ഇനി ഇതിലേക്ക് നമുക്ക് സോളാർ പവേഡ് ലൈറ്റ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണിത് സോളാറിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു മിനിയേച്ചർ രൂപം മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ അതിന് വേണ്ടിയിട്ട് ഒരു സോളാറിൻ്റെ ഇതെടുത്തു. സാധാരണ ഇത് എന്താണ് ഗാർഡൻ ലൈറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലൊക്കെ വരുന്നതാണ്. സാധാരണ ഇപ്പോൾ ഒരുപാട് ടോർച്ചുകളിലൊക്കെ ഈ സാധനം ഈ സെല്ല് സോളാറിൻ്റെ ഇത് വരാറുണ്ട്. അതായത് എനിക്കൊരു പഴയത് കിട്ടിയതാണ്. ഞാനിത് സോൾഡർ ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ റീചാർജബിൾ ബാറ്ററി, നമ്മൾ സാധാരണ റിമോട്ട് കാറിലൊക്കെ വരുന്ന റീചാർജ് ബാറ്ററിയിലേക്കാണ് ഞാൻ സോൾഡർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇപ്പം ഞാനിത് ഇതിപ്പോൾ ഇതിൽ ബാറ്ററി, ഞാൻ പറഞ്ഞ ബാറ്ററി ഞാൻ സോൾഡർ ചെയ്തു. നമുക്ക് ഈ ബോർഡ് വഴിയാണ് എന്താണ് നമ്മുടെ ഈ സോളാറിൻ്റെ സെല്ല് ബാറ്ററിയിലേക്ക് ചാർജ് ആവുന്നത്. ഇതും നമുക്ക് ആമസോൺ പോലത്തെ ഇതിൽ അവൈലബിൾ ആണ്. ഒരു ലൈറ്റുള്ളൊരു വീട്, അതാണ് ഒരു ആശയം, അത് ചെയ്തു എന്നുള്ളൂ. അപ്പം ഞാൻ ഈ ബോർഡിലേക്ക് ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പം ബാറ്ററിക്ക് വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ബോർഡിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സെൻസറുണ്ട്, ഡേ ലൈറ്റ് സെൻസറും കൂടി ഇതിനകത്തുണ്ട്. കറണ്ട് ഡാർക്ക് ആകുമ്പോൾ തന്നെ കത്തും,
ലൈറ്റ് വരുമ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഇത് ഗാർഡൻ ലൈറ്റിൻ്റെ ബോർഡാണ്, അതിൽ നിന്ന് ഊരിയെടുത്തതാണ്. ഇവിടെ ഒരു പഴയ വർക്ക് ചെയ്യാതെ കിടന്നതിൻ്റെ ഞാൻ ഊരിയെടുത്തതാണ്. അപ്പോൾ അത് എടുത്തപ്പോൾ അത് കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്വിച്ച് പിന്നെ അഡീഷണൽ കൊടുത്തതാണ്, ഈ സ്വിച്ച് അഡീഷണൽ കൊടുത്തതാണ്. ഇതേ ഒരു പഴയ ടോർച്ചിൻ്റെ അഡീഷണൽ കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്ത ശേഷം വെച്ച് സോൾഡർ ചെയ്ത് വെച്ച് ഫിറ്റ് ചെയ്ത ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ തന്നെയാണ്, വീടിൻ്റെ മുകളിൽ തന്നെയാണ്. ഇങ്ങനെ സാധാരണ നമ്മുടെ വീടിൻ്റെ മുകളിൽ സോളാറൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വെക്കാനാണ്. എന്നിട്ട് ഈ ലൈറ്റ് ഉള്ളിൽ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ ഘട്ടം പണി കഴിഞ്ഞു. ഞാൻ ഈ സോളാറിൻ്റെ ഇത് കണക്ട് ചെയ്തു, പിന്നെ ഇത് സോൾഡർ ചെയ്ത് അടിയിൽ നമ്മളിതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇതിൻ്റെ ഡേലൈറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് ഞാനിത് അടയ്ക്കുമ്പം കത്തുന്നുണ്ട്. ഇപ്പം വെളിച്ചമുള്ളതുകൊണ്ടാണ് എടുക്കുമ്പോൾ ഓഫ് ആവുന്നുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്യട്ടെ, വീടൊക്കെ ഒന്ന് സെറ്റപ്പാക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വിൻഡ് മില്ലിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്, ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ വർക്കിംഗ് ചെയ്യുന്ന വീട് എടുക്കാൻ പറ്റാത്തത്. ഇനി ഒരു വിൻഡ് മില്ലുണ്ടാക്കണം. പുകക്കുഴലൊക്കെ സെറ്റ് ചെയ്തു, സോളാർ പാനൽ. നമ്മുടെ വീടിൻ്റെ പണി, ഇതിൻ്റെ മില്ലിൻ്റെ പണി കഴിഞ്ഞു. ഞാനിവിടൊരു ഫാനൊക്കെ ഫിറ്റ് ചെയ്തു, ഇനി ഇതൊക്കെ പെയിന്റ് ചെയ്യണം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സെയിം കളർ പാറ്റേൺ തന്നെയാണ് കൊടുക്കുന്നത്, ഗ്രീന്. ഇത് കംപ്ലീറ്റ്ലി സോളാർ പവേർഡ് ആണ്. ഏകദേശം ഡബിൾ എ ബാറ്ററി രണ്ടെണ്ണം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ഏകദേശം 3 വോൾട്ട് 1.5 3 വോൾട്ട് 2 ബാറ്ററി. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡേലൈറ്റ് സെൻസറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇരുട്ട് വന്നത് കത്തും. നമുക്കിവിടെ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇത് ഫാനും അതിനനുസരിച്ച് കറങ്ങും. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇതിന്റെ പശ്ചാത്തലമാക്കിയതെല്ലാം കിൻഡജോയുടെ ടോയ്സ് ആണ്, സാമിന്റെ. ഫാനിന് നമ്മളിവിടെ ഒരു സ്വിച്ച് കൊടുത്തു. സ്വിച്ച് കൊടുക്കുന്നതനുസരിച്ച്, ഓണാക്കുന്നതനുസരിച്ച് അവിടെ കറങ്ങും. സമയം അവിടെ നിന്ന് പൊത്തിപ്പിടിക്കണം. സാമ ഇവിടെ പൊത്തിപ്പിടിച്ചു. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ ഇത് കറങ്ങും. ഇപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് വിട്ടേ തന്നെ നിൽക്കും. ബൾബ് ഓഫ് ആക്കിയിട്ട് കത്തുന്നുണ്ട്, ഫാനും കറങ്ങുന്നുണ്ട്, ലൈറ്റും കത്തുന്നുണ്ട്, നമുക്ക് നോക്കാം. ഞാനിപ്പോ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരാം. സോ ഫ്രണ്ട്സ്, നമ്മളെ എന്താ ടോയ് ഹൗസ് കത്തിക്കഴിഞ്ഞു. ഇനി ലൈറ്റ് ഓഫ് ഓൺ ചെയ്ത് കാണിച്ച. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോ ലൈറ്റ് ഓൺ ആകും. അപ്പൊ ഈ വീട് ലൈറ്റ് ഓഫ് ആക്കും. ഓഫായി പോയി ഇപ്പം.